നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കെൻ്റ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന CamEye HomeCam 360 ആണ്. അതായത് കെൻ്റ് എന്ന ബ്രാൻഡിനെ പറ്റി നമുക്കറിയാം, വാട്ടർ പ്യൂരിഫയർ പോലുള്ള നിരവധി ഡിവൈസുകളുമായിട്ട് കേട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് നെയിമാണ് കെൻ്റ്. ആ ഒരു കെൻ്റ് പുറത്തിറക്കിയിരിക്കുന്ന വീട്ടിലോ ഓഫീസിലോ ഷോപ്പുകളിലോ മറ്റും വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ ക്യാമറ. നമുക്ക് ഈ ഒരു ക്യാമറയുടെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലില്ല എന്ന് കരുതുക, ഈ ഒരു 360 ക്യാം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് മറ്റ് അനധികൃതമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ഇല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് കൊണ്ട് വേണമെങ്കിലും നമുക്ക് നിരീക്ഷിക്കാൻ ഈ ഒരു ക്യാമറ സംവിധാനം നമുക്ക് സഹായിക്കും. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും അവരിയിരിക്കുന്ന മുറിയിൽ ഈ ഒരു ക്യാമറ വെച്ചുകൊണ്ട് അവരുമായിട്ട് ഈവൻ ടൂ വേ കമ്മ്യൂണിക്കേഷന് സാധ്യമാണ്. അതുപോലെ പ്രായമായ ആളുകൾ, ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകൾ ഒക്കെ റൂമിലുണ്ടെങ്കിൽ അവരുമായിട്ടും, അവർ താമസിക്കുന്ന റൂമിൽ ഈ ഒരു ക്യാമറ വെച്ചാൽ അവരുമായിട്ടും, നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് മറ്റൊരു സ്ഥലത്തിരുന്നുകൊണ്ട് കൃത്യമായി നിരീക്ഷിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലൊരു ക്യാമറയാണ്. അവിടെയും കൊണ്ട് തീരുന്നില്ല, നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റാഫിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അവരെ കാണാനും അവരുമായിട്ടൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു ഹോം ക്യാം 360 നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ക്യാമറയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 360 പനോറമിക് വ്യൂ ആണ്. അതായത് 365 നമുക്ക് ഇത് ഹൊറിസോണ്ടലിയും 65 നമുക്ക് ഈ ഒരു ക്യാമറ ടിൽറ്റ് ചെയ്തും നമ്മൾ ഈ ഒരു ക്യാമറ വയ്ക്കുന്ന ആ ഒരു ഭാഗത്തെ മുഴുവൻ ദൃശ്യങ്ങളും ഒരു 360 വ്യൂ നമുക്ക് കാണാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറയുമായിട്ട് നമുക്ക് ദൂരെ ഇരുന്നു കൊണ്ട് ടൂ വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അതായത് ഈ ക്യാമറയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുമായി നമ്മൾ ഈ ക്യാമറയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ദൂരെ ഏത് സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഈ ഒരു ക്യാമറ വെച്ചാൽ ഓഫീസിലുള്ളവരുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അതുകൊണ്ട് തന്നെയും ഈ ഒരു ക്യാമറ സാധ്യമാണ്. സാധാരണ ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് പോലെ നമുക്ക് വീഡിയോയിൽ ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആളെ നമ്മുടെ ഫോണിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസിലൂടെ നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് ഈ ഒരു വെബ് ക്യാമറയിലൂടെ കേൾക്കുന്ന സൗണ്ട് ഔട്ട്പുട്ട്. ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്യാമറയുടെ കമ്പാനിയൻ ആപ്പിലൂടെ നമുക്ക് ഫുൾ ടൈം കണ്ടുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ മുതിർന്ന ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളെയൊക്കെ മോണിറ്റർ ചെയ്യാൻ ഈ ഒരു ക്യാമറ വെച്ചാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഫുൾ ടൈം നമ്മുടെ മൊബൈലിലൂടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ക്യാമറയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് AI ബേസ്ഡ് മോഷൻ ട്രാക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചിരുന്നാൽ നമ്മുടെ വീട്ടിലേക്ക് അനധികൃതമായിട്ട് ഇപ്പോൾ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ, ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതൊരു മനുഷ്യനാണെന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഒരു മനുഷ്യൻ്റെ ചലനങ്ങൾ ഈ ഒരു ക്യാമറ ഒപ്പിയെടുക്കും. ആ മനുഷ്യൻ ചലിക്കുന്നതോടൊപ്പം തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കാണാൻ സാധിക്കും. കൂടാതെ ഈ ക്യാമറയിൽ നിന്നും നമുക്ക് ഇൻസ്റ്റൻ്റ് അലർട്ടുകൾ നമ്മളുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ക്യാമറയുടെ മുന്നിലൂടെ നടന്നു പോയാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ക്യാമറയ്ക്ക് മുന്നിൽ ഡിറ്റക്ട് ചെയ്തു എന്നുകൊണ്ടുള്ള അലർട്ട് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരും. അതുപോലെ ക്യാമറ ഇരിക്കുന്ന റൂമിൽ ഒരു വലിയ ശബ്ദം കേട്ടു എന്നിരിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു സൗണ്ട് ഡിറ്റക്റ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരും. അത്തരത്തിൽ ഈ ഒരു ക്യാമറയുടെ മുന്നിലൂടെ ഈവൻ ഒരു ഈച്ച പറഞ്ഞാൽ പോലും നമ്മളുടെ മൊബൈലിലൂടെ ഒരു നോട്ടിഫിക്കേഷൻ വഴി നമുക്കത് അറിയാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇൻട്രൂഡർ അലാം എന്നൊരു ഫീച്ചർ. അതായത് ഞാൻ നിരവധി ക്യാമറകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ് ഇത്തരത്തിലുള്ള ഇൻട്രൂഡർ അലാം. നമ്മൾ ഈ ഒരു ക്യാമറ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ പുറത്തുപോയി, രാത്രിയായപ്പോൾ ഇൻ കേസ് ഒരു മോഷ്ടാവ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയെന്നിരിക്കട്ടെ, അത്തരത്തിലൊരു മോഷ്ടാവ് നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന കാര്യം ഈ ക്യാമറ വഴി നമ്മുടെ ഫോണിലൂടെ കാണുന്നു. പക്ഷേ നമ്മൾ ആ സ്ഥലത്തില്ല, നമുക്ക് നിസ്സഹായമായി നോക്കി നിൽക്കാനേ സാധാരണഗതിയിൽ സാധ്യമാകും. എന്നാൽ ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഇൻട്രൂഡർ അലാം. അതുകൊണ്ട് തന്നെയും ഈ ഒരു ക്യാമറയിലൂടെ നമുക്കൊരു സൈറൺ മുഴക്കിക്കാൻ സാധിക്കും. ഒരാൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാമറയിൽ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു വലിയ സൈറൺ മുഴക്കുമ്പോൾ നമ്മൾ ആ വീട്ടിലില്ലെങ്കിലും വീടിനടുത്തുള്ള ആളുകളെങ്കിലും ആ ഒരു സൈറൺ കേട്ടുകൊണ്ട് ആ ഒരു ക്യാമറ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഈ ഒരു ഇൻട്രൂഡർ അലാം എന്ന ഫീച്ചർ
സഹായിക്കും. സാധാരണയായി ഹോം ക്യാമറകൾ വയ്ക്കുമ്പോൾ അതിനുള്ളിലെ SD കാർഡ് റെക്കോർഡിംഗ് ആണ് ഏവരും ആശ്രയിക്കുന്നത്. എന്നാൽ വീട്ടിലെത്തുന്ന മോഷ്ടാവ് ക്യാമറ മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ആ അത്തരത്തിൽ ക്യാമറ നശിപ്പിച്ച് കളയുകയോ ചെയ്താൽ ക്യാമറയ്ക്കുള്ളിലെ SD കാർഡിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഫയൽ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. അവിടെയാണ് ക്ലൗഡിൽ സേവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അത്തരത്തിൽ ക്ലൗഡ് സ്റ്റോറേജ് നൽകുന്ന ചുരുക്കം ചില ക്യാമറകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ ഒന്നാണ് കെന്റിന്റെ കെന്റ് CamEye HomeCam 360. മാത്രമല്ല, ഈ ഒരു ക്യാമറയുടെ സെർവർ ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. മറ്റ് പല ക്യാമറകളുടെയും ക്ലൗഡ് സ്റ്റോറേജ് സെർവറുകൾ ചൈനയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ സെർവർ ഉള്ളത് കൊണ്ട് തന്നെയും ഡേറ്റ പ്രൈവസിയിലും അത്ര പേടിക്കേണ്ടി വരുന്നില്ല. SD കാർഡിലേക്ക് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെയും ക്ലൗഡ് സ്റ്റോറേജിലേക്ക് കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിൻ്റെ ആവശ്യം വരുന്നുമില്ല. അതിന് പകരമായിട്ട് ഇവൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് ക്ലൗഡിലേക്ക് നടക്കുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രൈവസി അല്ലേ. നമ്മളുടെ റൂമിനകത്തേക്ക് ഈ ഒരു ക്യാമറ വെച്ചാൽ എത്രത്തോളം പ്രൈവസി ഉണ്ട് എന്ന് പലപ്പോഴും ഒരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ ആകണം കെന്റ് എന്ന ബ്രാൻഡ് ഈ ഒരു ക്യാമറയിൽ ഓട്ടോമാറ്റിക് പ്രൈവസി മോഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറയുടെ കമ്പാനിയൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആ കമ്പാനിയൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈലുമായിട്ട് ഈ ക്യാമറയ്ക്ക് അടുത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ ഫോണിൻ്റെ ജിയോ ലൊക്കേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ ഈ ക്യാമറയ്ക്ക് അടുത്തുള്ളപ്പോൾ ഇത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ആ സമയങ്ങളിൽ നമുക്കിതിൻ്റെ ക്യാമറ ഷൂട്ടിംഗ് പ്രൈവസി കണക്കിലെടുത്തുകൊണ്ട് അത്തരം നമ്മൾ ഈ ക്യാമറയ്ക്ക് അടുത്തുള്ള നിമിഷങ്ങളിൽ അത് ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ നിശ്ചയിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സമയങ്ങളിൽ ടൈം ഇൻ്റർവെല്ലുകളിൽ നമുക്ക് ഇതിനകത്തുനിന്നുള്ള റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക് ഒഴിവാക്കാനും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതിരിക്കാനുമുള്ള സെറ്റിംഗ്സും പ്രൈവസിയുടെ ഭാഗമായിട്ട് ഈ ഒരു ക്യാമറയിൽ സെറ്റ് ചെയ്യാനാകും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അലക്സ എനേബിൾഡ് ആണ്. നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അലക്സ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അലക്സ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഡിസ്പ്ലേ ഉള്ള തരത്തിലുള്ള അലക്സ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്കോ ഷോ പോലുള്ള അലക്സ ഡിവൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയിലെ ദൃശ്യങ്ങൾ നമുക്ക് അലക്സ എക്കോ ഷോ വഴി നമുക്ക് കാണാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, അത് iOS ആയാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും, ഈ ഒരു ക്യാമറയുടെ കമ്പാനിയൻ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണോ iOS ആണോ എന്നുള്ളതൊരു വിഷയമല്ല. ഈ ഒരു ക്യാമറ ആൻഡ്രോയിഡിലും iOS ഉപഭോക്താക്കൾക്കും കൃത്യമായി അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനാകും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുപ്പീരിയർ നൈറ്റ് വിഷനാണ്. നമ്മളുടെ വീട്ടിൽ ഈ ഒരു ക്യാമറ പുറത്ത് വെച്ചിരുന്നാൽ പുറത്ത് രാത്രികാലങ്ങളിൽ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത സമയത്ത് ഒരാൾ കടന്നു വന്നാൽ പോലും ഇതിനകത്തുനിന്നുള്ള 6 ഇൻഫ്രാറെഡ് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വരുന്ന ആൾ പോലും അറിയാതെ ഇരുട്ടത്ത് പോലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ഇരുട്ടത്തോടെ സഞ്ചരിക്കുന്നവരെ പോലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ക്യാമറയ്ക്ക് സാധ്യമാണ്. സാധാരണഗതിയിൽ ഈ ഒരു ക്യാമറ പ്രവർത്തിച്ച് അതിൻ്റെ വിഷലുകൾ നമ്മളുടെ കമ്പാനിയൻ ആപ്പ് വഴി നമ്മളുടെ മൊബൈലിലേക്ക് എത്താൻ ഇല്ലേ, ക്യാമറ ഇരിക്കുന്നിടത്തും ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, നമ്മുടെ മൊബൈലിലും ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഈ ഒരു ക്യാമറ പ്രവർത്തിക്കുന്നതിന് വൈഫൈ നിർബന്ധമല്ല. കാരണം നമുക്ക് ഈ ഒരു ക്യാമറയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 2.4 GHz വൈഫൈ ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. 5 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു 2.4 GHz വൈഫൈ സപ്പോർട്ട് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഒരു ക്യാമറ വൈഫൈ ഇരിക്കുന്നിടത്തു നിന്നും ലോങ് ഡിസ്റ്റൻസിൽ വരെ ഈ ഒരു ക്യാമറ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം 5 GHz വൈഫൈ വരുമ്പോൾ ആ ഒരു വൈഫൈയുടെ സ്ട്രെങ്ത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ലഭിക്കില്ല. പക്ഷേ 2.4 GHz സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയും വൈഫൈ ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറത്ത് പോലും ഈ ഒരു ക്യാമറ എത്ര ദൂരത്തിൽ വേണമെങ്കിലും വെക്കാനാകും. ഈ ഒരു ക്യാമറ വാങ്ങിയാൽ നോർമലി നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്യാമറ ഉപയോഗിക്കാം. ആ ഒരു ഫ്രീ സർവീസിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെമ്മറി കാർഡിൽ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഫ്രീ സർവീസിൽ. അതുപോലെ ഒരാൾക്ക് ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അത് കാണാൻ സാധിക്കും. അതുപോലെ 12 സെക്കൻഡ് ദൈർഘ്യമുള്ള അലർട്ടുകൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ക്യാമറയുടെ മുമ്പിലൂടെ നടന്നാൽ ആ നടക്കുന്ന ആ ഒരു അലർട്ട്, ഒരാൾ നടന്നുപോയി എന്നുള്ളൊരു അലർട്ട് വിഷ്വൽ, 12 സെക്കൻഡ് ദൈർഘ്യമുള്ള വിഷ്വൽ, അതുപോലെ ഒരു വലിയ ശബ്ദം കേട്ടാൽ അത്തരമുള്ള അലർട്ടുകൾ, 12 സെക്കൻഡ് വീതമുള്ള അലർട്ടുകൾ, 7 ദിവസം വരെയുള്ള ബാക്ക് ഹിസ്റ്ററിയിലെ 7 ദിവസം വരെയുള്ള അലർട്ടുകൾ നമുക്ക് ഇതിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നും നമുക്ക് ലഭ്യമാകും. എന്നാൽ 7 ദിവസത്തെ പ്ലാൻ ഉണ്ട്. ഒരു 7-day പ്ലാൻ നമ്മൾ പെയ്ഡ് മെമ്പർഷിപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ 7 days പ്ലാനിന് മന്ത്ലി പേ ചെയ്യേണ്ടത് 150 രൂപയും ആനുവലി 7-day പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 1500 രൂപയുമാണ്. അത്തരമൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് 7 ദിവസം വരെയുള്ള 12-second അലർട്ട് വീഡിയോകൾ ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് ലഭിക്കുകയും അതുപോലെ ലൈവ് സ്ട്രീമിംഗ് അതും ക്ലൗഡിൽ 7 ദിവസം വരെയുള്ളത് നമുക്ക് ലഭിക്കും. ഇനാഗുറൽ ഓഫർ എന്ന നിലയിൽ 7-day പ്ലാനിൽ ആദ്യത്തെ 30 ദിവസം ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ആയി നൽകുന്നുമുണ്ട്. അതുപോലെ നമ്മളൊരു 15 ദിവസത്തെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ 250 രൂപ മാസവും ഒരു വർഷത്തേക്ക് എടുത്താൽ 2500 രൂപ എടുക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 12-second അലർട്ടുകൾ 15 ദിവസം വരെയുള്ള ബാക്ക് ഹിസ്റ്ററിയിലെ 15 ദിവസം വരെയുള്ളത് ഇത്തരത്തിൽ ക്ലൗഡിൽ നിന്ന് നമുക്ക് സേവ് ചെയ്ത് കിട്ടും. അതുപോലെ ലൈവ് സ്ട്രീമിങ്ങും 15 ദിവസത്തേക്ക് കിട്ടും. ഈ ഒരു പ്ലാനിൽ കഴിഞ്ഞ 7 ദിവസത്തെ റെക്കോർഡിങ്ങുകൾ ആ ഒരു മാസത്തിൽ പൂർണ്ണമായും നമുക്ക് അക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 30 ഡേയ്സിൻ്റെ പ്ലാനുണ്ട്. 30 ഡേയ്സിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ 400 രൂപയാണ് മന്ത്ലി അടയ്ക്കേണ്ടത്. അപ്പോൾ ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 30 ദിവസത്തെ ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ലഭ്യമാണ്. ഈ ഒരു പ്ലാനിൽ കഴിഞ്ഞ 15 ദിവസത്തെ റെക്കോർഡിങ്ങുകൾ ആ ഒരു മാസത്തിൽ പൂർണ്ണമായും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇത്തരം പെയ്ഡ് പ്ലാനുകൾ എടുത്താൽ ഈ ഒരൊറ്റ ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളെ മാക്സിമം 3 പേരുടെ മൊബൈലുകളിലൂടെ പോലും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മറ്റൊരു പ്ലാനൊന്നും എടുക്കാതെ തന്നെ ഉപയോഗിക്കാമെന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ MRP എന്ന് പറയുന്നത് 4990 രൂപയാണ്. എന്നാൽ നിലവിൽ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത് 2749 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിലവിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഒരു മികച്ച പ്രോഡക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള ഒരു പ്രത്യേകതയും ഈ ഒരു പ്രോഡക്റ്റിനുണ്ട്. എന്നിരുന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് മികച്ചത് തന്നെയെന്ന് ഓർമ്മപ്പെടുത്തട്ടെ.